നമസ്കാരം കൂട്ടുകാരേ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു പൊരിയൽ തോരൻ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായയും അതുപോലെ തന്നെ മത്തങ്ങയും ചേർത്തിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് പച്ച മത്തങ്ങയാണ്, നല്ല മൂത്ത മത്തങ്ങയല്ല. അപ്പോൾ അതാ ഒരു ബൗള് ഞാൻ അതെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് പച്ച പപ്പായയാണ്. അപ്പോൾ പപ്പായയും അതുപോലെ തന്നെ ഞാനെടുത്ത് ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു ഐറ്റമാണ് നമ്മുടെ പപ്പായയും ആയാലും അതുപോലെ തന്നെ മത്തങ്ങ ആയാലും. അപ്പോൾ ഇതാ ഇത് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മറ്റു ചേരുവകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പിടി നാളികേരം മതി കേട്ടോ നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. അപ്പോൾ ഇത് തൊലിക്കൊന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നുറുക്കിയെടുക്കണം. അപ്പോൾ ഇനിതാ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒന്നോ രണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് സവാള ഒന്ന് വാടി വരട്ടെ. വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം ചിരകിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരത്തിൻ്റെയും പച്ചപ്പൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് വളർന്നു പോകണ്ട കേട്ടോ നമ്മുടെ നാളികേരം. ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ നാളികേരത്തിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇത്രയും മതി. നമ്മുടെ നാളികേരം ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഓരോരുത്തരെ ആവശ്യത്തിന് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ, നല്ല കഴുകി വൃത്തിയാക്കിയ പപ്പായ, അതുപോലെ തന്നെ മത്തങ്ങ രണ്ടും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ചെറിയ കഷ്ണങ്ങളാക്കി രണ്ടും ഒരേ അളവിൽ തന്നെ നമ്മൾക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാളികേരക്കൂട്ടും അതുപോലെ മത്തങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് നമുക്ക് ഒന്ന് മൂടിയിട്ട് വേവിച്ചു കൊടുക്കാം. നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്. ഒരു തരി പോലും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് നമുക്കൊന്ന് മൂടിയിട്ട് കൊടുക്കാം. ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു തരി പോലും വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുറേ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്, ഫുൾ ആവിയാണ്. എന്നാൽ നമ്മുടെ പപ്പങ്ങയും അതുപോലെ തന്നെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ മൂടിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വെള്ളത്തിൻ്റെ അംശം ഒരു അല്പമുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പച്ചപ്പപ്പങ്ങയും മത്തങ്ങയും വെച്ചുള്ള തോരനാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പി ആയി പിന്നെ കാണും. വരെയും ബൈ.